മഹാഭാരതാന്തർഗതമാണ് ഭഗവത്ഗീത. അതിലെ രണ്ടാം അധ്യായം രണ്ട് ഭാഗങ്ങളാണ്, സാഖ്യസന്ദർഭവും സ്ഥിതപ്രജ്ഞലക്ഷണം. സാഖ്യസന്ദർഭത്തിലാണ് ഭഗവാൻ ജ്ഞാനത്തിൻ്റെ ശ്രദ്ധേയമായ ചർച്ച തുടരുന്നത്. 15 ശ്ലോകങ്ങളിൽ ഭഗവാൻ ആത്മജ്ഞാനത്തെ നന്നായി ഉപദേശിച്ചിട്ട് അർജുനനിൽ അത് വേണ്ട വിധം പ്രസരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അല്പം ചർവാകമതാവലംബിയായ ഒരു സാമാന്യ ചിന്തനത്തെ ആത്മസ്വഭാവവും ജന്മമൃത്യുവാണ് എന്ന ചിന്തയെ ഭംഗ്യം തരേണെ അവതരിപ്പിച്ചു. അത് നാം കണ്ടു. വീണ്ടും ഭഗവാൻ തുടരുകയാണ്. 27 ശ്ലോകം. ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതസ്യ ച തസ്മാദ പരിഹാര്യർത്ഥേ നത്വം ശോചിതുമർഹസി. ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതസ്യ ച തസ്മാദ പരിഹാര്യർത്ഥേ നത്വം ശോചിതുമർഹസി. ഹി ജാതസ്യ മൃത്യു ധ്രുവഃ ഭവതി മൃതസ്യ ജന്മച ധ്രുവം ഭവതി തസ്മാത് ത്വം അപരിഹാര്യേ അർത്ഥേ ശോചിതും ന അർഹസി. ഹി ജാതസ്യ മൃത്യു ധ്രുവഃ ഭവതി മൃതസ്യ ജന്മ ച ധ്രുവം ഭവതി തസ്മാത് ത്വം അപരിഹാര്യേ അർത്ഥേ ശോചിതും ന അർഹസി. എന്തെന്നാൽ ജനിച്ചവന് മരണം നിശ്ചയമാണ്. ഹി ജാതസ്യ ഹി എന്തെന്നാൽ ജാതസ്യ ജനിച്ചവന് മൃത്യു ധ്രുവഃ ഭവതി മരണം നിശ്ചയമാണ്. മൃതസ്യ മരിച്ചവന് ജന്മച ധ്രുവം ഭവതി ജന്മവും നിശ്ചയമാകുന്നു. തസ്മാത് അതുകൊണ്ട് ത്വം അപരിഹാര്യേ അർത്ഥേ നീ പരിഹരിക്കപ്പെടാനാവാത്ത വിഷയങ്ങളിൽ ഇത് പരിഹാരമില്ലാത്ത നിയമമാണ്. ശോചിതും നാർഹസി ദുഃഖിക്കാൻ അർഹനാകുന്നില്ല. മുൻ ശ്ലോകത്തിൽ പറഞ്ഞ നിത്യജാതം നിത്യമൃതം എന്ന പദങ്ങളെ കൊണ്ട് അദ്ദേഹം പ്രതിക്ഷണം ജനിക്കുകയും മരിക്കുകയും ചെയ്യുകയാൽ പരിണാമിയാണെന്നറിയിക്കുന്നു. പുരുഷൻ്റെ പ്രയത്നമേതുമില്ലാതെ പ്രതിക്ഷണം മാറിക്കൊണ്ടിരിക്കുന്ന വസ്തുവിനെ ഓർത്ത് ദുഃഖിക്കുന്നത് ശരിയല്ല എന്ന മുൻ ശ്ലോക സാരത്തിനുള്ള ഉപപത്തിയാണ് ഈ ശ്ലോകമെന്ന് കാണാം. ആത്മാവ് നിത്യജാതവും നിത്യമൃതമെന്നുമുള്ള സാധാരണ ചിന്തയ്ക്ക് അടിസ്ഥാനം ശരീര താതാത്മ്യാഭ്യാസമാണ്. ഇന്ദ്രിയജനിത അനുഭവങ്ങൾ ഉൽപ്പന്നമാക്കുന്ന സ്ഥൂല ശരീര താതാത്മ്യ അഭ്യാസം കൊണ്ട് ആ ശരീരം ആതുരമായാൽ ഞാൻ ആതുരനാണെന്നും ആ ശരീരം വീഴുമ്പോൾ ഞാൻ മരിക്കുമെന്നും എല്ലാം തോന്നുന്നു. ഇന്ദ്രിയജനിത അനുഭവോൽപ്പന്ന വാസനകൾ ഉത്ഭുദ്ധങ്ങളാവുമ്പോൾ ഭാവനാപ്രധാനമായ ലോകങ്ങൾ ഉണ്ടാവുന്നു. അത് വിഷയവിശിഷ്ടങ്ങളായ കലകൾക്കും അതിൽ തന്നെയാണ് ഭൗതിക ശാസ്ത്രങ്ങളും പെടുക. രസങ്ങൾക്കും അതുളവാക്കുന്ന മനസംവേഗങ്ങൾക്കും ഒട്ടു വളരെ മനസംവേഗങ്ങൾ ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനകളുടെ ഉത്ഭുദ്ധതകളുടെ ലോകമാണ്. ശ്രദ്ധിച്ച് നാം മനസ്സിലാക്കുന്നുവെങ്കിൽ
ഭയം ക്രോധം കൃണ കരുണ ദുഃഖം കാമം ആശ്ചര്യം ഹാസം ദൈന്യം ആത്മഗൗരവം ഉത്സാഹം വാത്സല്യം സ്നേഹം ഇത്രയെണ്ണം അതിൻ്റെ മൂലപ്രകൃതികളായ ഭയത്തിലുണ്ടാകുന്നത് പലായനം ക്രോധം വരുന്നത് ആത്മരക്ഷയെ കരുതിയാണ് എനിക്ക് രക്ഷപ്പെടണം ആത്മരക്ഷയും കൃണ വരുമ്പോഴാണ് യുദ്ധത്തിനൊരുങ്ങുന്നത് യുത്സ കരുണ വരുമ്പോഴാണ് നിവൃത്തി വൈരാഗ്യം ഉണ്ടാകുന്നത് ദുഃഖം വരുമ്പോഴാണ് ശരണാഗതി തേടുന്നത് കാമപ്രവൃത്തിയിലാണ് കാമം ഉണ്ടാകുന്നത് ആശ്ചര്യത്തിലാണ് കൗതൂഹലം ഇരിക്കുന്നത് കൗതൂഹലത്തിലാണ് ആശ്ചര്യം ഇരിക്കുന്നത് ജിജ്ഞാസയിലാണ് ഹാസ്യം ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോന്നും അതായത് ഈ സംവേഗങ്ങളും അതിൻ്റെ മൂലപ്രകൃതികളായ പലായനം ആത്മരക്ഷ യുത്സ നിവൃത്തി വൈരാഗ്യം ശരണാഗതി കാമപ്രവൃത്തി കൗതൂഹലം ജിജ്ഞാസ ആമോദം ആത്മഹീനത ആത്മാഭിമാനം പുത്രൈഷണ എന്നിവയ്ക്കും അതിൻ്റെ സ്ഥായീഭാവങ്ങളായ ഇവയുണ്ടായാൽ സ്ഥായീഭാവങ്ങളുണ്ടാവും ഭയം ക്രോധം ജൂഗുപ്സ ശോകം രതി വിസ്മയം ഹാസം നിർവേദം ഉത്സാഹം വാത്സല്യം സ്നേഹം എന്നിവയ്ക്കും കാരണമാക്കുന്നു ആരസങ്ങൾ അവ മുഴുവൻ ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനയുടെ ഉത്ബുദ്ധതയിലാണ് വിഷയങ്ങളെ സംബന്ധിച്ച് മാനവാരംഭം മുതൽ ഇന്നുവരെയുണ്ടായിട്ടുള്ള ഭൗതിക ശാസ്ത്രങ്ങൾ അത്രയും കലകൾ അത്രയും ഇതിൽപ്പെടുന്നതാണ് അപ്പോൾ കാരണമാക്കുന്നു ആരസങ്ങൾ ഭയാനകം രൗദ്രം ബീഭത്സം കരുണം ശൃംഗാരം അത്ഭുതം ഹാസ്യം ശാന്തം വീരം വാത്സല്യം ഇവയാണ് ആരസങ്ങൾ ഇവയെക്കുറിച്ച് അഭിപ്രായ ഭേദങ്ങൾ ആചാര്യന്മാർക്കിടയിലുണ്ട് ശാന്തം ഭരതന് രസങ്ങളുടെ കൂടെ പെടുത്താൻ ഇഷ്ടമില്ലെങ്കിലും ഒമ്പതാമത്തതെന്ന് പറഞ്ഞിട്ടുണ്ട് വാത്സല്യമാകട്ടെ ഭരതനോ അഭിനവഗുപ്തനോ പറയുന്നതുമല്ല അപ്പോൾ ഇവയെ കൂടാതെ നിർവേദം ഗ്ലാനി ശങ്ക ദൈന്യം അസൂയ മദം ശ്രമം ആലസ്യം ചിന്ത മോഹം സ്മൃതി വൃത്തി വ്രീഡ ചപലത ഹർഷം ആവേഗം ജഡത സ്വപ്നം ഗർവം വിഷാദം ഔത്സുക്യം നിദ്ര അപസ്മാരം വിബോധം അമർഷം അപഹിദ്ധം ഉഗ്രത മതി വ്യാധി ഉന്മാദം മരണം ത്രാസം വിതർക്കം എന്നിങ്ങനെ 33 വ്യഭിചാരീഭാവങ്ങളും ഉണ്ട് ഇവയൊക്കെ നമ്മുടെ ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനയുടെ ഉത്ബുദ്ധ ലോകങ്ങളാണ് അത് സൂക്ഷ്മ ശരീര താതാത്മ്യത്തിന് വഴിതെളിക്കുകയും സദാ ഈ ലോകമല്ലാത്ത ഒരു ലോകമുണ്ടെന്ന് ബോധ്യമാക്കുകയും ചെയ്യുന്നു നാം കാണുന്ന നാം അനുഭവിക്കുന്ന സ്ഥൂല പ്രപഞ്ചം ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്നമാണ് അതിനകത്ത് ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉത്ബുദ്ധമായി തീർന്നാൽ ഭയക്രോധാദികളുണ്ടാവും അവയുടെ മൂലപ്രകൃതികളായ പലായനാദികളുണ്ടാവും അപ്പോൾ നാം
ഇന്ദ്രിയജനിത അനുഭവങ്ങളുടെ ലോകത്തല്ല നിൽക്കുന്നത്. മാനവജീവിതം ആരുടേതായിരുന്നാലും പഠിച്ചവൻ്റെയും പഠിക്കാത്തവൻ്റെയും ഭരണാധികാരിയുടെയും ഭരണീയൻ്റെയും നീതിന്യായ വ്യവസ്ഥയുടെ ചക്രവാളങ്ങളെ പുലുകിയവൻ്റെയും എല്ലാം ലോകം നാം ശ്രദ്ധിച്ചു നോക്കിയാൽ ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനകളുടെ ഉത്ബുദ്ധ ലോകമാണ്. മഹാഭാരത ചക്രവാളത്തിൽ പാണ്ഡവരും കൗരവരും തമ്മിൽ ഏറ്റുമുട്ടേണ്ടി വരുന്ന രംഗവേദി ഭയക്രോധ സംഭ്രമങ്ങളുടെ ലോകത്തെ വിരചിക്കുന്നത് ഇന്ദ്രിയജനിതാനുഭവങ്ങളുടെ ഒരേ ലോകത്തു നിന്നാണ്. അപ്പോൾ അവർ നിലകൊള്ളുന്നത് എല്ലാവരും ഒരേ യുദ്ധഭൂമിയിലാണെന്ന് പറഞ്ഞുകൂടാ. അർജുനനെ ഭരിക്കുന്ന ലോകവും യുധിഷ്ഠിരനെ ഭരിക്കുന്ന ലോകവും വരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ജീവന്മാർ തമ്മിൽ ഈ സ്വാപ്നിക പ്രപഞ്ചത്തിൽ നിരന്തരം ഏറ്റുമുട്ടുകയാണ്. അനുഭവങ്ങളുടെ ചക്രവാളത്തിൽ ആയിരമായിരം ജ്യോതിർഗോളങ്ങൾ ചലിക്കുന്നത് പോലെയാണ് മനസ്സ് ആയിരമായിരം ലോകങ്ങളെ സൃഷ്ടിച്ച് ചലിക്കുന്നത്. അവിടെയുണ്ടാകുന്ന നിർവേദവും അവിടെയുണ്ടാകുന്ന ഗ്ലാനിയും ശങ്കയും എല്ലാം ഔഷധങ്ങൾ ഉപയോഗിച്ച് മാറ്റാമെന്നാണ് മാനവൻ ധരിക്കുന്നത്. മറിച്ച് താൻ ആ ചക്രവാളത്തിലൂടെ ഭ്രമിക്കുന്നത് അത്രയുമൊന്ന് നോക്കിയാൽ മറ്റുള്ളവരിൽ നിന്ന് തനിക്കുള്ള വ്യത്യാസം എന്താണ്? താൻ കാണുന്ന ഈ ഭൂമി ഇങ്ങനെയല്ലെന്ന് തോന്നിപ്പിക്കുന്ന ഭ്രമം എവിടെ നിന്നാണ്? പിതാവിനെ മാതാവിനെ സഹോദരങ്ങളെ ഭാര്യയെ അച്ഛനെ അമ്മയെ ഭാര്യയുടെ അച്ഛൻ അമ്മ മുതലായവരെ, അതാണ് രണ്ടാമത്തെ അച്ഛനും അമ്മയും, അവരെയെല്ലാം നോക്കിക്കാണുമ്പോൾ നാം കാണുന്നത് പോലെയല്ല അപരൻ കാണുന്നതെങ്കിൽ നമ്മളുടെ ആ ഭാവനയുടെ ചക്രവാളം എങ്ങനെയാണ് തുറന്നു വരുന്നത്? സൂക്ഷ്മ ശരീരത്തിൻ്റെ താതാത്മ്യം കൊണ്ട് വാസനയുടെ അതിപ്രസരം കൊണ്ട് ഉണ്ടാകുന്ന ഈ ലോകങ്ങളെ സൂക്ഷ്മ ശരീര താതാത്മ്യാധ്യാസത്തിന് വെളിതെളിക്കുകയും ആ വഴിതെളിച്ച ലോകങ്ങൾ സദാ ഈ ലോകമല്ലാത്ത നിങ്ങൾ ജീവിക്കുന്ന ശാന്തി എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ കാണുന്നത് പോലെ ആ ലോകത്തെ എനിക്ക് കാണാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട്? എൻ്റെ ഇന്ദ്രിയങ്ങളെ മുക്കിക്കളയുന്ന വാസന ഏതാണ്? വസ്തുക്കളിൽ പ്രിയാപ്രിയം ജനിപ്പിക്കുന്നതും ഭയസംഭ്രമാദികൾ ഉണ്ടാക്കുന്നതും ആത്മഹീനതയെ സംഭാവന ചെയ്യുന്നതും ആത്മാഭിമാനത്തെ ഉണർത്തുന്നതും ഒക്കെയായിട്ടുള്ള ഒട്ടേറെ ഭാവങ്ങൾ, മനസ്സംവേഗങ്ങൾ, അതിൻ്റെ മൂലപ്രകൃതികൾ, സഞ്ചാരീഭാവങ്ങൾ, വ്യഭിചാരീഭാവങ്ങൾ, അവയെ കൂടാതെ രസങ്ങൾ, അതുകൂടാതെ ഉണ്ടാകുന്ന ജീവിതം, ഇതെല്ലാം ചേർത്തു വച്ച് വികാരാത്മകവും വിചാരാത്മകവും ഒന്ന് മാനസികവും മറ്റൊന്ന് ജ്ഞാനാത്മകവുമായ വികാരം മനസ്സിൻ്റെയും വിചാരം ജ്ഞാനത്തിൻ്റെയുമാണ്. അപ്പോൾ വിചാരാത്മകവും വികാരാത്മകവും ശാരീരികവുമായ ഒട്ടുവളരെ സംവേദനങ്ങൾ, വികാരാത്മകങ്ങളായ സംവേദനങ്ങളാണ് നിർവേദം, ശങ്ക, ഹർഷം, ദൈന്യം, ഉഗ്രത, ചിന്ത, ത്രാസം, അസൂയ, വ്രീഡ, ഗർവം, അമർഷം, ആവേഗം, വിഷാദം, ഔത്സുക്യം എന്നിങ്ങനെ 14 എണ്ണം. അതുപോലെ തന്നെ ജ്ഞാനാത്മകങ്ങളായ അനുഭവങ്ങൾ, ദൃശ്യങ്ങളെ അപഗ്രഥിക്കുന്ന കലയ്ക്ക്, ദ സ്റ്റഡി ഓഫ് ദ വിസിബിൾ ഇൻ ടേംസ് ഓഫ് ദ കാൽക്കുലബിൾസ്,
അതിനെയാണ് ആധുനികർ ശാസ്ത്രമെന്ന് വിവക്ഷിക്കുന്നത്. ദർശനത്തിൽ പറയുന്ന ഭാരതീയമായ ശാസ്ത്രങ്ങൾ ഇവയല്ല, ഇവയെല്ലാം കലയുടെ പട്ടികയിലാണ് വരുന്നത്. ആധുനിക ശാസ്ത്രവും പൗരാണികമായ സന്ദേശവും ഏകമല്ല. ധൃതി, മതി, വിതർക്കം, അവഹിദ്ധം, ശാരീരിക സംവേദനം മാത്രമായത് വരെയുമുണ്ട്. അപ്പോൾ ഗ്ലാനി, ശ്രമം, ആലസ്യം, മതം, മോഹം, ഇപ്പോൾ മാനസിക അനുഭവങ്ങളുടെ പട്ടികയിൽ പെടുത്താനാവാത്തവയാണിവ. സ്മൃതി, സ്വപ്നം, നിദ്ര, വിബോധം, ജഡത, ചപലത, അപസ്മാരം, വ്യാധി, ഉന്മാദം, മരണം, ഇവയുമുണ്ട്. ഭരതൻ്റെ പഠനമനുസരിച്ച് വ്യഭിചാരികൾ കേവലം മനോവേഗങ്ങളല്ല, ശാരീരിക മാനസികാവസ്ഥകളാണ്. ഇവയുടെയെല്ലാം പഠനം പോലും നാം നടത്തുന്നത് ഇവയാൽ ഗ്രസിക്കപ്പെട്ടുകൊണ്ടാണ്. ഇവയിൽ നിന്ന് മാറി നിന്ന് ഇവയെ അറിഞ്ഞ് ഇവയെ പഠിക്കാൻ പോലും ആകാത്ത നമ്മൾ ഇവയിൽപ്പെട്ടിവയെ പഠിക്കുക പോലും ചെയ്യുന്നു. ഇനിയും ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന അനുബുദ്ധ കാരണ ശരീരതാതാത്മ്യ അധ്യാസമുണ്ട്. അതാണ് സുഷുപ്തിക്ക് കാരണം. ഇവയ്ക്കനുസരണമായി വികാരിയാണ് ശരീരം. ശരീരതാതാത്മ്യമനുസരിച്ച് അധ്യാസം വച്ച് പഠിക്കുന്നതായാൽ അല്പം പോലും ദുഃഖത്തിനർത്ഥമില്ല. ശരീരസഹിതമായ ചേതനയെയാണ് പ്രായേണ എല്ലാവരും ആത്മാവെന്ന് കരുതുന്നത്. മരണത്തോടെ വിശിഷ്ടമായ ഈ ആത്മാവിന് നാശം വരുന്നു. അതിൽ ഒരു ജീവാംശമുണ്ട്, അത് വീണ്ടും ശരീരാദിവിശിഷ്ടമായിട്ട് പുനർജനിക്കുന്നു. സുവർണമണി കൊണ്ടുള്ള ഹാരം ഉരുക്കി കുണ്ഡലമാക്കിയാൽ ഹാരം അസ്തമിക്കുകയും കുണ്ഡലമുണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ സ്വർണം രൂപം മാറുന്നത് പോലെയാണ് ഈ പ്രക്രിയ. ഇതിൽ സ്വർണം ഒന്നു തന്നെ. ഇതുപോലെ തന്നെയാണ് ആത്മാവ് മൃതവും ജാതവുമെന്ന സാധാരണക്കാരുടെ ധാരണ. ഈ നിത്യജാതവും നിത്യമൃതവുമായ വിഷയങ്ങളിൽ ഭഗവാൻ പൂർവശ്ലോകത്തിൽ രണ്ടിനോടും നിത്യശബ്ദം യോജിപ്പിച്ച് ജന്മമരണങ്ങൾക്ക് സ്വാഭാവിക അംഗീകാരം നൽകി. സ്വാഭാവിക പരിവർത്തനങ്ങളിൽ ദുഃഖിക്കുന്നത് വിദ്വാൻമാർക്ക് ചേർന്നതല്ല എന്നും പറഞ്ഞു. അപ്പോൾ പ്രസ്തുത കാര്യത്തെ ദാർശനിക മാനം നൽകി ഭഗവാൻ പുനഃസ്പഷ്ടമാക്കുന്നു. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഹു ധ്രുവം ജന്മമൃതസ്യ ച. എന്തുണ്ടായോ അതിന് മൃത്യുവും നിശ്ചിതമാണ്. ധ്രുവം ജന്മമൃതസ്യ ച, എന്തു മരിക്കുന്നുവോ അതിന് ജന്മവും നിശ്ചിതമാണ്. ഇത് അപരിഹാര്യമായ തഥ്യയാണ്. ഈ നിശ്ചിത സത്യത്തെ മാറ്റുവാൻ അർജുന ആർക്കുമാവില്ല. അതിനല്ലയോ അർജുന നീ ദുഃഖിക്കുന്നത് ഉചിതമല്ല. ഏതൊന്നുണ്ടായിട്ടുണ്ടോ അതിന് നാശവും സുനിശ്ചിതമാണ്. കുണ്ഡലമുണ്ടായി, അത് നഷ്ടമായി. കങ്കണമുണ്ടായി, കുണ്ഡലത്തിൻ്റെ പിണ്ഡാകൃതി മാറി കുണ്ഡലാകൃതി ഉണ്ടാകുന്നു. രണ്ടിലും സ്വർണം നഷ്ടമാവുന്നില്ല. അതുകൊണ്ട് കുണ്ഡലാകാരത്തിന് സമാനം പിണ്ഡാകാരം ആകാരം തന്നെയാണ്. അതും ഉളവായും തകർന്നും നിലകൊള്ളുന്നു. അതിൽ സ്വർണമുണ്ടാവുന്നില്ല, അതുകൊണ്ട് നഷ്ടപ്പെടുന്നുമില്ല. ഇത് തന്നെയാണ് ശരീരാദികളുടെയും സ്ഥിതി. പലപ്പോൾ പദാർത്ഥാന്തരം ചേർന്ന് ഉളവാകുകയും നശിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും പദാർത്ഥാന്തരമില്ലാതെയും ഇങ്ങനെ സംഭവിക്കുന്നു. ഇതാണ് വ്യത്യാസം.
ശരീരാദി വിശിഷ്ട ചേതനയെ ആരെങ്കിലും ആത്മാവെന്ന് മാനിക്കുന്നു എങ്കിൽ അതിൻ്റെ ശരീരനാശം കൊണ്ട് ആത്മനാശവും ശരീരാന്തര ഉൽപ്പത്തി കൊണ്ട് ആത്മോൽപ്പത്തിയും ഉണ്ടാകുന്നു. ഈ ചിന്തയും പലരും വെച്ച് പുലർത്തിയിരുന്നു. ശരീരത്തിന് നാശമുണ്ടാവുന്നില്ലെന്ന് പോലും വിശ്വസിച്ചിരുന്നവരുണ്ട്. ആത്മാവുമായി ശരീരം അധ്യസിക്കുമ്പോഴും ശരീരവുമായി ആത്മാവ് അധ്യസിക്കുമ്പോഴുമാണ് ദുഃഖമുണ്ടാകുന്നതെന്ന് അറിയാത്ത ആളുകൾ യോഗ പ്രക്രിയയിലൂടെയും മറ്റും ശരീരത്തെ ആത്മാവോളം എത്തിക്കാമെന്നും ശരീരത്തെ നശിപ്പിക്കാതിരിക്കാമെന്നുമെല്ലാം ധരിച്ചിട്ടുണ്ടായിരുന്നു. മഹർഷി അരവിന്ദനെ പോലുള്ളവർ ഈ ശരീരം കൊണ്ട് തന്നെ അമരനാവുമെന്ന് കരുതുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ ഇതുണ്ടായിരുന്നു. യോഗാഭ്യാസം കൊണ്ട് അമരനാവുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. യോഗബലം കൊണ്ട് അതിമാനവീയ ശക്തി ഉളവാകും. അത് പാതഞ്ചലത്തിലുണ്ട്. ആ അതിമാനവീയ ശക്തിയെ അദ്ദേഹം വ്യാഖ്യാനിച്ചപ്പോൾ, അരവിന്ദ മഹർഷി വ്യാഖ്യാനിച്ചപ്പോൾ, അതുകൊണ്ട് മനുഷ്യൻ അമരനായിത്തീരും. അദ്ദേഹം സ്വയം യോഗാഭ്യാസം ചെയ്യുകയും അമരനായിത്തീരുമെന്ന് പ്രവചിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗ വേളയിൽ 3 ദിവസം വരെ ആ ശരീരം സൂക്ഷിച്ചു വച്ചിരുന്നു. ഉണ്ടായതെല്ലാം ഒരു നാൾ മരിക്കുമെന്ന ഭഗവാന്റെ അരുളപ്പാട് പിന്നെയും ശരിയായി വരുന്നതാണ് അവിടെയും നാം കണ്ടത്. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ശരീരവും അടക്കേണ്ടി വന്നു. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ പറഞ്ഞത് ജാതസ്യഹി ധ്രുവോ മൃത്യുഹു എന്നാണ്. ഈ അതിമാനവീയ ശക്തി അവതരണത്തിൻ്റെ കൽപ്പന എവിടെ നിന്നാണ് വന്നത്? ഇത് അവനവൻ്റെ കൽപ്പനയോ ശാസ്ത്രത്തിൽ പ്രാപ്തമോ? ചർച്ച പ്രകാരാന്തരേണ ശാസ്ത്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ അതിമാനവീയ ശക്തി അദ്ദേഹം യോജിപ്പിച്ചു. യോഗസൂത്രത്തിൽ തതോ അണിമാതി പ്രാദുർഭാവ കായസമ്പത്ത ധർമാനഭിദാതശ്ച എന്നൊരു സൂത്രമുണ്ട്. തതോ അണിമാതി പ്രാദുർഭാവ കായസമ്പത്ത ധർമാനഭിദാതശ്ച. യോഗാഭ്യാസം കൊണ്ട് അണിമ മഹിമ ലഹിമ ഗരിമ പ്രാപ്തി പ്രാകാമ്യം ഈശിത്വം ഏവം വശിത്വരൂപി അഷ്ടസിദ്ധികൾ ഉണ്ടാവും. ഇത് പാതഞ്ചലം പറയുന്നതാണ്. ഇവയിൽ 6 എണ്ണം ശാരീരികങ്ങളാണ്. ഇത് കൂടാതെ കായസമ്പദയും പ്രാപ്തമാവും. യോഗിയുടെ ശരീരം ദിവ്യ തേജോമയമാവും എന്ന് പാതഞ്ചലം പറയുന്നുണ്ട്. രൂപ ലാവണ്യ ബലവജ്ര സംഹനനത്വാനി കായസമ്പദ. രൂപം ലാവണ്യം മനോഹാരിത എന്നിങ്ങനെ ശാരീരിക സമ്പത്തികൾ പറയുന്നുണ്ട്. ഈ ധർമ്മങ്ങളെല്ലാം പിന്നീട് അഭിഘാതമുണ്ടാവുന്നില്ല, ശാശ്വത രൂപത്തിലുണ്ടാവും. ഈ ശാസ്ത്രത്തിൻ്റെ ഈ യോഗശാസ്ത്രത്തിൻ്റെ യോഗസൂത്രത്തിൻ്റെ ആധാരത്തിൽ അമരത ഏവം അതിമാനവീയ ശക്തിയുടെ കൽപ്പന ഉണ്ടായി. എന്നാൽ മഹർഷി പതഞ്ജലി ഇതുകൊണ്ട് ലഭ്യമാകുന്നതിൽ ഇവയോടെല്ലാം വൈരാഗ്യം വന്ന് കൈവല്യാർത്ഥം സമാധിക്ക് ആഹ്വാനം ചെയ്യുന്നുമുണ്ട്. അത് കാണാതെയാണ് പലരും ഈ വഴിയിൽ സഞ്ചരിച്ചത്. ഇത്തരുണത്തിൽ ഭഗവാൻ അർജുനൻ ഉപദേശിക്കുന്നത് ഉണ്ടായവയുടെ മൃത്യുവും
മൃത്യുവിൻ്റെ ശേഷം ഉണ്ടാകലുമെന്ന പ്രക്രിയയാണ്. ഇതിനെ നമുക്കായി അർജുനനെ മുൻനിർത്തി ഉപദേശിച്ചു തന്ന ഭഗവാന്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.